ശുദ്ധാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. എൻ്റെ മേൽ സൂര്യൻ ഇവിടെ ഉദിക്കുന്നില്ല, എന്നിട്ടും ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നു. സ്നേഹത്തിൻ്റെ നുറുങ്ങനുഭവം പോലും ഇവിടെ എനിക്കില്ല, എന്നിട്ടും ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. ദൈവം ഇവിടെ എൻ്റെ കാര്യത്തിൽ നിശബ്ദനാണ്, എന്നിട്ടും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കൊളോണിലെ നാസി തടങ്കൽ പാളയത്തിൽ ഇരുട്ട് നിറഞ്ഞ പരുക്കൻ മുറിയിൽ ഒരു യുവാവ് മരിക്കും മുമ്പ് എഴുതി വച്ചത് ആദ്യം പറഞ്ഞത്. കനത്ത അടിയിൽ ആന്തരിക അവയവങ്ങളെല്ലാം തകർന്ന് രക്തം വാർത്ത് കിടക്കുന്ന അയാൾ ചോരയിൽ മുക്കി ഭിത്തിയിൽ എഴുതിയത്, എൻ്റെ മേൽ സൂര്യൻ ഉദിക്കുന്നില്ലെങ്കിലും ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നു. സ്നേഹത്തിന് അനുഭവമില്ലെങ്കിലും ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. ദൈവം നിശബ്ദനാണെങ്കിലും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇരുട്ടത്ത് മൂളിപ്പാട്ട് പാടുന്ന ചിലരുണ്ട്, ഇരുട്ടിനപ്പുറത്തേക്ക് പുലരുവട്ടമുണ്ടെന്ന് സ്വപ്നം കാണുന്നവർ. ഇസ്രായേൽക്കാരെ നോക്കുക, മരുഭൂവിലൂടെയുള്ള യാത്ര. അങ്ങനെയുള്ള യാത്രയ്ക്കിടയിൽ സ്വപ്നം കാണാൻ അവർ ചുമന്നു നടന്നത് വാഗ്ദാന പേടകം, ദൈവം കൂടെയുണ്ട് എന്നൊരു ചിന്ത സ്വപ്നതുല്യമായ യാത്രയ്ക്ക് അവരെ ഒരുക്കി. ഈ വാഗ്ദാന പേടകത്തെക്കുറിച്ചുള്ള പഠനവും ധ്യാനവും അടങ്ങിയ പുസ്തകം എൻ്റെ കയ്യിൽ, വാഗ്ദാന പേടകം പഠനവും ധ്യാനവും, എഴുതിയിരിക്കുന്നത് ഫാദർ ജോസഫ് ഒളിപ്പറമ്പിൽ. പുസ്തകത്തിൽ പഠനമുണ്ട്, അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നു. പുസ്തകം ധ്യാനം നിറഞ്ഞതാണ്, അതുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ലഭിക്കുന്നു. ഇൻഫർമേഷനും ട്രാൻസ്ഫോർമേഷനും ഒരേ സമയം നമുക്ക് നൽകുന്ന ചെറുപുസ്തകം, കനമുള്ള കനം കുറഞ്ഞ പുസ്തകം. ഈ പുസ്തകം നെഞ്ചോട് ചേർക്കാവുന്നതാണെന്ന് ഞാൻ കരുതുന്നു. സൂഫി സന്യാസിമാരിൽ ഒരാൾ നീണ്ടൊരു കുപ്പായം ധരിച്ചിരുന്നു. കുപ്പായത്തിൻ്റെ മുൻവശത്ത് ഇക് എന്ന് എഴുതിയിരുന്നു വലിയ അക്ഷരത്തിൽ, പുറം വശത്ത് മ എന്നും. ഇതിൻ്റെ അർത്ഥം എന്താണ്? രണ്ടും ഓർമ്മപ്പെടുത്തലാണ്. ഇക് എന്നാൽ ഇക്ലിസ്, അതിൻ്റെ അർത്ഥം ആത്മാർത്ഥത. മ എന്നാൽ മറുവത്ത്, നന്മ എന്നർത്ഥം. അപ്പോൾ സൂഫി തന്നെ തന്നെ സ്വയം ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മാർത്ഥത വേണം, കരകവിയുന്ന നന്മ വേണം, എങ്കിലേ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകൂ. ഈ പുസ്തകത്തിൽ ആത്മാർത്ഥതയുടെ തിളക്കമുണ്ട്, നന്മയുടെ ചൈതന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ദൈവത്തിലേക്ക്, ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. 15 അധ്യായങ്ങൾ, 15 തീർത്ഥസ്ഥലികൾ പോലെ. ഓരോ തീർത്ഥസ്ഥലികളിലും എത്തിച്ചേരുമ്പോൾ വാഗ്ദാന പേടകമായി മാറേണ്ടവരാണ് എന്ന ചിന്ത നമ്മെ അസ്വസ്ഥരാക്കുന്നു. ആ അസ്വസ്ഥത നമ്മെ മെല്ലെ തൊട്ടു തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കാറ്റ് വീശുകയായി. ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചുള്ള സുന്ദര പുസ്തകത്തിൽ അദ്ദേഹത്തെ തേടിയെത്തുന്ന ഫാദർ സിൽവസ്റ്റിനോട് അസീസി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഏത് കാറ്റാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്? ഉടൻ തന്നെ ആ വൈദികം പറയുന്നു, ദൈവത്തിൻ്റെ കാറ്റ്. ദൈവത്തിൻ്റെ കാറ്റ്, അത് കൊടുങ്കാറ്റല്ല, ഇളം കാറ്റ്. ഇളം കാറ്റ് മെല്ലെ മൃദുപാണികളിൽ നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനമായി, വാഗ്ദാന പേടകമായി നമ്മൾ അറിയാതെ രൂപാന്തരപ്പെടുന്നു. ഇതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ സാർത്ഥകതയും. വളരെ രസകരമായൊരു കാര്യം, വിവിധ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു സ്റ്റേജിൽ അണിനിരക്കുന്നത് പോലെ വന്നു നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കണം, ആ കഥാപാത്രങ്ങൾക്കൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും മുഖമുണ്ട്. ആദ്യത്തെ ഒരു കഥാപാത്രം ബസാലേൽ. ബസാലേലാണ് വാഗ്ദാന പേടകം പണിതുരുക്കുന്നതിൽ പ്രധാന ശില്പി. ഇവനിത് പണിതുരുക്കുന്ന സമയത്ത് പ്രായം വെറും 13. 13 വയസ്സുള്ള പയ്യന് പ്രായത്തിൽ കവിഞ്ഞ പക്വത ഉണ്ടായിരുന്നു. എങ്ങനെ ആ പക്വത കൈവന്നു? രണ്ട് കാരണങ്ങളാണ്. പ്രധാനപ്പെട്ട കാരണം, പുറപ്പാടിൻ്റെ പുസ്തകം പറയുന്നതനുസരിച്ച്
ദൈവത്തിൻ്റെ ചൈതന്യം അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. എന്നെ കേട്ടിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രായത്തിൽ വളരുന്നുണ്ടാകാം. പ്രായത്തിൽ കവിഞ്ഞ ശാരീരിക വളർച്ച ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ട്, തടിയും പൊക്കവും ഒക്കെ. എന്നിട്ടെന്താണ് മാനസികമായ പക്വത അവർക്കില്ലാത്തത്? ഒരുപക്ഷെ ദൈവത്തിൻ്റെ ചൈതന്യം അവർ നിറഞ്ഞ് കവിയുന്നില്ലായിരിക്കാം. ഇത് നമ്മെ ചിന്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ടതാണ്. അഷ്ടസൗഭാഗ്യങ്ങൾ വിവരിക്കുന്നിടത്ത് കർത്താവ് ശാന്തശീലർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ഈ ശാന്തശീലർ എന്ന അർത്ഥം കൊണ്ടുവരാൻ പ്രാവൂസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. പ്രാവൂസിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? മെരുക്കപ്പെട്ടവർ. അങ്ങനെയാണെങ്കിൽ ശാന്തശീലരാരാണ്? ദൈവത്താൽ മെരുക്കപ്പെട്ടവർ. ദൈവത്തിൽ മെരുക്കപ്പെടുന്ന വ്യക്തി ശാന്തശീലനാകുന്നു, അവൻ സ്വർഗത്തിൻ്റെ സന്തോഷം കൈവശമാക്കുന്നു. നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങൾ മെരുക്കപ്പെടാത്തവരാണ്. കാരണം എന്തെന്നറിയോ? നമ്മൾ തന്നെ ദൈവത്താൽ മെരുക്കപ്പെട്ടവരല്ല. നിങ്ങൾ ദൈവത്താൽ മെരുക്കപ്പെട്ടവരല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മെരുക്കിയെടുക്കാൻ നിങ്ങൾക്കെങ്ങനെ സാധിക്കും? സാധിക്കില്ല. അതൊരു സ്വപ്നം മാത്രമായി നിലകൊള്ളും. അപ്പോൾ ബെസാലിനെ പോലെ ധാരാളം ചൈതന്യമുള്ള വ്യക്തികൾ വരണമെങ്കിൽ മെരുക്കപ്പെട്ടവരായി, ദൈവത്തിൻ്റെ മെരുക്കപ്പെട്ടവരായി മാതാപിതാക്കൾ മാറണം. ബെസാലിൻ്റെ തന്നെ പിതാവിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ ധാരാളം രംഗങ്ങളിൽ വിവരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹൂർ. ഇനി ഹൂറിൻ്റെ മകനായ ഊറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇസ്രായേൽ ജനം അമലോക്കരുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് മോശയുടെ കരങ്ങൾ താഴേക്ക് വീണു പോകാതിരിക്കാൻ താങ്ങി നിർത്തിയവരൊരാൾ അത് ഈ ഊറി ആയിരുന്നു. മാത്രമല്ല, പിന്നീട് ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ അഹരോനൊപ്പം നിന്നതും ഊറി തന്നെ. വിഗ്രഹാരാധനയുമായിട്ട് ഇസ്രായേൽക്കാർ ദൈവത്തിനകന്നകന്നു പോകുമ്പോൾ അതിനെതിരെ സ്വരമുയർത്തി, പിന്നീട് അവർക്കെതിരെ കരമുയർത്തി വഴിയരികിൽ മരിച്ചു വീഴുകയായിരുന്നു ഇദ്ദേഹം എന്ന് സാക്ഷ്യപ്പെടുത്തലുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചയാൾ, ദൈവത്തിൻ്റെ സ്വരമായിരുന്നയാൾ, ദൈവത്തിന് വേണ്ടി മരിച്ചയാൾ, അങ്ങനെയുള്ള ഒരാളുടെ മകൻ വാഗ്ദാന പേടകം പണിയുന്നവനും വാഗ്ദാന പേടകം തന്നെയുമായി മാറും. അതുകൊണ്ടാണ് മാതാപിതാക്കളെ പറഞ്ഞത്, നിങ്ങൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിന്. നിങ്ങളങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എത്തേണ്ടിടത്ത് എത്തിച്ചേരും. അവർ എത്തേണ്ടിടത്ത് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ടിടത്ത് നിങ്ങൾ നിൽക്കണം. നിൽക്കുന്നുണ്ടോ? വെറുമൊരു ചോദ്യം, സാവകാശം ചോദിച്ചു എന്ന് മാത്രം. വാഗ്ദാന പേടകത്തോട് ചേർത്ത് വെച്ച് മൂന്ന് കാര്യങ്ങൾ ധ്യാനിക്കേണ്ടതുണ്ട്. വാഗ്ദാന പേടകത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുക. ഒന്ന്, ഉടമ്പടി പത്രിക. ഈ ഉടമ്പടി പത്രിക ദൈവം മൂശയ്ക്ക് എഴുതി കൊടുക്കുകയായിരുന്നു. ഈ ഉടമ്പടി പത്രിക അടങ്ങിയ പലക മനുഷ്യരുടെ വല്ലാത്ത വിഗ്രഹാരാധന ഭാവം കണ്ട് മൂശ എറിഞ്ഞുടച്ചു. പിന്നെ വീണ്ടും ദൈവം കരുണയോടുകൂടി മറ്റൊരു പലകയിൽ എഴുതി കൊടുത്തു. ഈ ഉടമ്പടി പത്രിക ക്രിസ്തുവിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. എറിഞ്ഞുടക്കപ്പെട്ട് വീണ്ടും സൃഷ്ടിക്കപ്പെട്ട ഉടമ്പടി പത്രിക പോലെ മരിച്ചവനെങ്കിലും ജീവിച്ചവനായി ജീവൻ്റെ വചനം പകരുന്ന, നിയമം പകരുന്ന ഒരാളായി ക്രിസ്തു. ക്രിസ്തുവുമായി സാദൃശ്യമുണ്ട്. രണ്ടാമത്തെ ഒന്ന് മന്നയാണ്. മനുഷ്യർ മരുഭൂമി യാത്രയ്ക്കിടയിൽ മരിക്കുന്നവരെ പോലെയായി മാറിയപ്പോൾ അവർക്ക് വേണ്ടി ദൈവം പൊഴിച്ചിട്ടതാണ് മന്ന. ഈ മന്ന പെട്ടെന്ന് കേട് വരുന്നതായിരുന്നു. എന്നാൽ വാഗ്ദാന പേടകത്തിലെ സ്വർണ്ണ കവചത്തിൽ സൂക്ഷിച്ചിരുന്ന മന്ന ഒരു നാളും കേടില്ലാത്തതായിരുന്നു. അഴുകിപ്പോയില്ല, നഷ്ടപ്പെട്ടു പോയില്ല. നിത്യജീവൻ്റെ ഉറവിടം പോലെ, നിത്യജീവൻ്റെ അപ്പമായി അതങ്ങനെ നിലകൊണ്ടു. പിന്നീട് ക്രിസ്തുവിനെ നാം വിളിക്കുക നിത്യജീവൻ്റെ അപ്പമെന്നാണ്. സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ശുഭ്രമായൊരപ്പം. ഈ അപ്പം തീർന്നു പോകുന്ന ജീവിതത്തെയല്ല, മറിച്ചൊരിക്കലും തീരാത്ത ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വീണ്ടും വാഗ്ദാന പേടകത്തോട് ചേർത്ത് വെക്കുക അഹരോൻ്റെ വടിയാണ്. പൗരോഹിത്യത്തിനെതിരെയുള്ള സ്വരമുയർന്നപ്പോൾ
ദൈവം ഒരു നിർദ്ദേശം വെച്ചു, എല്ലാവരും അവരവരുടെ വടികൾ പേരെഴുതി വാഗ്ദാന പേടകത്തോട് ചേർത്ത് വെക്കട്ടെ. അഹ്റോൻ്റെ വടി പെട്ടെന്ന് പൂത്ത് തളിർത്ത് അതിൽ കനിയുണ്ടായി, പൂക്കളുണ്ടായി. യഥാർത്ഥ പൗരോഹിത്യം പൂത്ത് തളിർത്ത് നിൽക്കും. യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ വഴിയിൽ വസന്തം കാത്തു നിൽക്കും. ഇതും ഒരു പ്രതീകാത്മകതയാണ്. വീണ്ടും വാഗ്ദാന പേടകവുമായിട്ട് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന പ്രതീകങ്ങൾ ധാരാളമുണ്ട്. ഗ്രന്ഥകാരൻ മന്നയും മാംസവും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ഒരു ധ്യാനത്തിലൂടെ നമ്മെ നയിക്കുന്നു. അതായത്, മരുഭൂമിയിലുള്ള യാത്രയ്ക്കിടയിൽ മനുഷ്യർ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ദൈവം അവർക്ക് മന്ന അനുഗ്രഹം പോലെ വർഷിച്ചു കൊടുത്തു. അത് തിന്ന് അവർ തൃപ്തരായി. പക്ഷെ മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്, ഒരിക്കലും ആർത്തി തീരില്ല, എത്ര കിട്ടിയാലും മതിയാവില്ല. മന്ന കിട്ടിക്കഴിഞ്ഞ മനുഷ്യന് അപ്പോഴും സ്വപ്നം ഈജിപ്തിൽ ഉപേക്ഷിച്ചു പോയ ഇറച്ചിക്കലങ്ങളെക്കുറിച്ചാണ്. അവർ പിറുപിറുക്കുന്നു, ഞങ്ങൾക്ക് ഇറച്ചിയുണ്ടായിരുന്നു, അവിടെ ഉള്ളിയുണ്ടായിരുന്നു, സ്വാദിഷ്ടമായ മറ്റ് വിഭവങ്ങളുണ്ടായിരുന്നു, ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അങ്ങനെ വല്ലാത്ത ദുരാരോപണങ്ങളുമായിട്ട് വിലപിക്കുന്ന മനുഷ്യർ, ദൈവം അവരുടെ നേരെ മുഖം തിരിക്കുന്നില്ല, അവർക്ക് വേണ്ടി കാടപ്പക്ഷികളെ അയച്ചു കൊടുക്കുന്നു. മാംസത്തിനു വേണ്ടിയുള്ള കടുത്ത ആഗ്രഹം, കൊതി. ഈ കൊതി കടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഒരുപാട് കാടപ്പക്ഷികളൊക്കെ ശേഖരിച്ച് പിന്നെ അടുത്ത ദിവസത്തേക്ക് കൂടി കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കോപം അപ്പോൾ വന്നു. ഒരിക്കലും തീരാത്ത ആർത്തിയുള്ള മനുഷ്യരുടെ ആർത്തിയായിരിക്കാം ദൈവം ശപിച്ചത്. ദൈവത്തിൻ്റെ കോപാഗ്നി അവരിലേക്ക് ഇറങ്ങി വന്നു, അവർ നശിച്ചുപോയി എന്ന് പറയപ്പെടുന്നു. ഇനി അത്യാർത്തി മൂലം മനുഷ്യൻ നശിച്ച ആ ഇടത്തിൻ്റെ പേര് കിബ്രോത്ത് ഹതാവ. അത് ആർത്തിയുടെ ഒരു താഴ്വാരമായിരുന്നു, മനുഷ്യൻ്റെ പതനത്തിൻ്റെ താഴ്വാരം. അതും സത്യത്തിൽ ഒരു പ്രതീകം പോലെയാണ്. മന്നയിൽ നിന്നും മാംസത്തിലേക്കുള്ള ഒരു യാത്ര, ആത്മാവിൽ നിന്നും ശരീരത്തിലേക്കുള്ള ഒരു യാത്ര. നമ്മളൊക്കെ ശരീരത്തിനു വേണ്ടി ഓടുന്നവരല്ലേ? ആത്മാവിന് വേണ്ടി ഓടുന്നവർ കേട്ടിരിക്കുന്നവരിലും എത്ര പേരുണ്ടാവും? ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഓവ്, നമ്മൾ ഏത് സമയവും ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഏത് സമയവും ദൈവത്തിൻ്റെ നാമോച്ചരിക്കുന്നുണ്ട്. ആ നാമോച്ചാരണത്തിൽ പോലും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ, നമ്മുടെ ശാരീരികമായ കാര്യങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഒരു കരച്ചിൽ മാത്രമാണുള്ളത്. മന്നയിൽ നിന്നും മാംസത്തിലേക്ക് താഴേക്ക് പോയ മനുഷ്യരെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. വീണ്ടും ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് നന്നായിരിക്കാം. വാഗ്ദാന പേടകം ചുമന്ന് നടക്കുക പുരോഹിതരാണ്. വർഷങ്ങൾ